ഞാൻ ഡോക്ടർ ജെ എബ്രഹാം. ഇന്ന് ഞാനൊരു പ്രത്യേക വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ ചില മാസങ്ങൾക്കുള്ളിൽ അനേകം ആളുകൾ ഭക്ഷ്യവിഷബാധ ഏറ്റ് ആശുപത്രിയെ അവലംബിച്ചിട്ടുണ്ട്. ചില ആളുകൾ, ചുരുക്കം ചില ആളുകളെങ്കിലും മരണപ്പെട്ടതായിട്ടും റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും ഷവർമ കഴിച്ചും മറ്റും ചില ആളുകൾ മരിച്ചതായിട്ട് നമുക്കറിയാം. എന്നാൽ ഇത് ഇങ്ങനെ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ഒരുപാട് ഹോട്ടലുകളും അങ്ങനെ ഭക്ഷണ സാധനങ്ങൾ പാചകം ചെയ്യുന്ന ഇടങ്ങളിലുമൊക്കെ പോയി തുടർച്ചയായി പരിശോധനകൾ നടത്തുകയും ചില സ്ഥലങ്ങളെങ്കിലും ചില ഹോട്ടലുകൾ പാചകപ്പുരകളൊക്കെ അടപ്പിച്ചതായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഭക്ഷ്യ പരിശോധന നടത്തുമ്പോൾ പ്രധാനമായിട്ട് പാചകം ചെയ്ത ഭക്ഷ്യസാധനങ്ങളാണ് അവർ പരിശോധന നടത്തുന്നത്. എന്നാൽ ഇതിനൊരു ശാശ്വത പരിഹാരം നമ്മൾ കണ്ടെത്തേണ്ടി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭക്ഷ്യവിഷബാധകൾ ഉണ്ടാകുന്നത്, അതിന്റെ മൂല കാരണം എന്താണ് എന്ന് നമ്മളൊന്ന് അപഗ്രഥിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സൊക്കെ പോയി നോക്കുമ്പോൾ വൃത്തിഹീനമായ പാചകപ്പുരകൾ, വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ഉണ്ടാക്കുന്ന ഭക്ഷ്യസാധനങ്ങൾ, പഴകിയ സാധനങ്ങൾ, അവ ഉപയോഗിക്കുന്നതിന് അത് ഉണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന വിവിധതരം വസ്തുക്കൾ, അതിൻ്റെ പഴക്കം, അതിൻ്റെ ശുദ്ധി, ഇതുണ്ടാക്കുന്ന ആളുകളുടെ ശുചിത്വം, ഇതൊക്കെ പരിശോധിക്കാറുണ്ട്. പലപ്പോഴും പല ഹോട്ടലുകളിലും പുഴുങ്ങിയ ഇറച്ചിയും മറ്റും ശീതീകരണികളിൽ വച്ച് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പുഴുങ്ങിയ ഇറച്ചിയും മറ്റും അങ്ങനെ വെക്കുന്നതിന് തികച്ചും കാലാവധിയുണ്ട്. വളരെ ചുരുങ്ങിയ കാലാവധിക്കുള്ളിൽ മാത്രമേ അങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. കഴിയുന്നതും അതാത് ദിവസം തന്നെ ആണ് ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടാക്കേണ്ടത്. എന്നാൽ പലപ്പോഴും ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടാക്കിയും അല്ലെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള വിഭവങ്ങളും ശീതീകരണങ്ങളിലും ഫ്രീസറുകളിലും സൂക്ഷിച്ച് അനേക നാളുകൾ വെക്കുന്നതായിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇറച്ചികൾ, മത്സ്യങ്ങളൊക്കെ ശീതീകരണങ്ങളിൽ ഫ്രീസറിൽ വെക്കുന്നതിൽ തെറ്റില്ല, അങ്ങനെ സൂക്ഷിക്കാവുന്നതാണ്. എന്നാൽ പാചകം ചെയ്തതിനു ശേഷം സൂക്ഷിക്കുന്നതിന് തീർച്ചയായും വിലക്കുകളുണ്ട്, അതിന് പരിമിതികളുമുണ്ട്. എന്നാൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ലഭിക്കുന്ന ഇറച്ചികൾ, പ്രത്യേകിച്ച് മാട്ടിറച്ചി, പോത്തിറച്ചി, ആട്ടിറച്ചി, കോഴിയിറച്ചി, അതുപോലെ ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന മൂലധാതുക്കൾ ഇവയുടെയൊക്കെ ഗുണനിലവാരം പരിശോധിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ മൂലവസ്തുക്കൾ, ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇന്ന് നമുക്ക് കേരളത്തിൽ ലഭിക്കുന്ന ഇറച്ചികളിൽ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ കൂടെയാണ്. ശാസ്ത്രീയമായ അറവുശാലകളോ അതിന് തക്കതായിട്ടുള്ള സാഹചര്യങ്ങളോ അതിനുള്ള യന്ത്രസാമഗ്രികളോ പരിശീലനം ലഭിച്ച ജോലിക്കാരോ ഒന്നും നമ്മുടെ നാട്ടിൽ മിക്കവാറും ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തീരെ ഇല്ല എന്നല്ല, ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ സ്ഥലങ്ങളിൽ ശാസ്ത്രീയമായ സൗകര്യങ്ങളുള്ള അറവുശാലകളുണ്ട്. ബാക്കി ഒന്നും, നമുക്ക് ലഭിക്കുന്ന ഭൂരിപക്ഷം ഇറച്ചികളും വളരെ ശോചനീയമായ സാഹചര്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. അതിന്റെ വൃത്തി അല്ലെങ്കിൽ അതിന്റെ ഹൈജീനൊക്കെ വളരെ മോശമായിട്ടുള്ളതും കണ്ടാമിനേറ്റഡുമായിട്ടുള്ള ഇറച്ചി വിഭവങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ എല്ലാ മുനിസിപ്പാലിറ്റികളിലും അല്ലെങ്കിൽ കോർപ്പറേഷനിലെ ജില്ലകളിലൊക്കെ
ഏറ്റവും ആധുനിക രീതിയിലുള്ള അറവുശാലകൾ വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അറവിനായിട്ട് കൊണ്ടുവരുന്ന ഉരുക്കളും പക്ഷികളുമൊക്കെ അറവിന് മുമ്പായി ആന്റിമോർട്ടം എക്സാമിനേഷൻ, അതിന്റെ പരിശോധന നടത്തുക എന്നത് ഒരു വെറ്ററിനറി ഡോക്ടർ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വെറ്ററിനറി ഡോക്ടർ നടത്തേണ്ടുന്ന ഒരു പരിശോധനയാണ്. ഇത് തികച്ചും ഒരിടത്തും തന്നെ നടക്കുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് കാരണം രോഗമുള്ള മൃഗങ്ങൾ അറവ് ചെയ്യപ്പെടുന്നുണ്ട്. അതുമൂലം രോഗാണുക്കൾ അടങ്ങിയ ഇറച്ചി നമ്മുടെ നാട്ടിൽ മിക്കവാറും പല സ്ഥലങ്ങളിലും വിൽക്കപ്പെടുന്നുണ്ട്. മനുഷ്യരിൽ ഉണ്ടാകുന്ന പകർച്ചവ്യാധികളിൽ 75% മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നതാണ്, അല്ലെങ്കിൽ മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒരുപോലെ ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ആയതിനാൽ അറവിനുപയോഗിക്കുന്ന മൃഗങ്ങൾ ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് വിമുക്തമാണ് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള വെറ്ററിനറി ആന്റിമോർട്ടം എക്സാമിനേഷൻ പരിശോധന എല്ലാ അറവുശാലകളിലും നടത്തേണ്ടതാണ്. അതുപോലെ തന്നെയാണ് അറവിനുള്ള അതിനുള്ള യന്ത്രസാമഗ്രികൾ, അതിനുള്ള സാഹചര്യങ്ങൾ, അവിടെ ഉപയോഗിക്കുന്ന വെള്ളം, നിലത്ത് കിടത്താതെ ഉരുവിനെ തറയിൽ നിന്നും ഉയർത്തി അതിനെ സ്ലോട്ടർ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ, അതെല്ലാം ഇങ്ങനെയുള്ള അറവുശാലകളിൽ അത്യാവശ്യമാണ്. അറവിന് ശേഷവും പോസ്റ്റ്മോർട്ടം മീറ്റ് ഇൻസ്പെക്ഷൻ, അതായത് അറവിന് ശേഷം ഉള്ള ഉരുക്കളുടെ ഉടലുകളും മാംസപേശികളും ഒക്കെ ഒരു വെറ്ററിനറി ഡോക്ടർ പരിശോധിച്ച് അവ രോഗവിമുക്തമാണ് അല്ലെങ്കിൽ മനുഷ്യർക്ക് ഉപയോഗിക്കുന്നതിന് തക്കതായിട്ടുള്ളതാണ് എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മറ്റെല്ലാ രാജ്യങ്ങളിലും, മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും തന്നെ ഇങ്ങനെയുള്ള വെറ്ററിനറി ആന്റിമോർട്ടം ആൻഡ് പോസ്റ്റ്മോർട്ടം മീറ്റ് ഇൻസ്പെക്ഷൻ കർശനമായി നടപ്പാക്കി അത് ഫുഡ് സേഫ്റ്റി, ഈ നമുക്ക് ലഭിക്കുന്ന ഇറച്ചികൾ സേഫാണ്, മനുഷ്യർക്ക് ഉപയോഗിക്കുന്നതിനുള്ള തക്കതായിട്ടുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ മാർക്കറ്റിൽ അവ ലഭ്യമാക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അറവിന് ശേഷവും ഈ ഉരുക്കളുടെ ഉടലുകൾ ശീതീകരണങ്ങളിൽ വെച്ചിട്ട് ഒരു 24 മണിക്കൂറെങ്കിലും ശീതീകരണങ്ങളിൽ വെച്ച് മാംസപേശികൾ ഇറച്ചിയായി മാറുന്നതിനുള്ള കൺവേർഷൻ ഓഫ് മസിൽ ടു മീറ്റ്, അത് ഉണ്ടായതിന് ശേഷം മാത്രം ശീതീകരിച്ച ഇറച്ചിയാണ്, അതായത് ഫ്രീസ് ചെയ്തതല്ല, ശീതീകരിച്ച ഇറച്ചി, ഇതുപോലെ മാംസപേശികൾ ഇറച്ചിയായി മാറുന്നതിനുള്ള പ്രക്രിയ പൂർത്തിയാക്കിയവ മാത്രമാണ് വിപണിയിൽ അനുവദിക്കുവാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല മാംസം, ശുചിയായ ശുദ്ധമായ മാംസം നമുക്ക് ലഭിക്കുകയും അതിന് ഇറച്ചിയുടെ മണവും ഗുണവും ഒക്കെ ലഭിക്കുകയും ചെയ്യും. കോഴിയിറച്ചിയുടെ കാര്യത്തിലാണെങ്കിൽ ഇന്നിപ്പോ നമ്മുടെ കേരളത്തിലെ സാഹചര്യങ്ങൾ നോക്കിയാൽ വളരെ ശോചനീയമാണ്. കേവലം അതിന്റെ കഴുത്തറുത്തിട്ട് ഒരു മുട്ടിയുടെ പുറത്താണ് ഇതിനെ തൊലി ഉരിച്ച് വയറ് തുറന്ന് അതിന്റെ കുടലും മറ്റ് ഗ്രന്ഥികളും ഒക്കെ മാറ്റി, അപ്പോൾ ആ മുട്ടിയിൽ തന്നെ രക്തവും കാഷ്ടവും എല്ലാം ഉണ്ട്. അവിടെയാണ് ഇതിനെ വെച്ച് നുറുക്കി നമുക്ക് തരുന്നത്. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ്. എന്നാൽ ശാസ്ത്രീയമായ ഓട്ടോമാറ്റിക് സ്ലോട്ടർ ഫെസിലിറ്റി ഉള്ള സൗകര്യങ്ങൾ ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കോഴിയിറച്ചി ഏറ്റവും ശുചിയും മലിനരഹിതവുമായിരിക്കും. അത് നമുക്ക് കഴിക്കുവാനായിട്ട് ഏറ്റവും സേഫായിട്ടുള്ള ഇറച്ചിയാണ്. അങ്ങനെയുള്ള ഇറച്ചി ലഭ്യമാക്കുന്നതിന് നമ്മുടെ നാട്ടിൽ അതിനാവശ്യമായിട്ടുള്ള അറവുശാലകളും, അങ്ങനെയുള്ള അറവുശാലകളിൽ വെറ്ററിനറി ഡോക്ടർമാരുടെ ആന്റിമോർട്ടം പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷനുള്ള അതിനുള്ള സേവനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അത് ഗവൺമെന്റ് തന്നെ അതിന് തക്കതായിട്ടുള്ള നടപടി ഉടനടി സ്വീകരിക്കണം. ഈ വെറും പരിശോധന കൊണ്ട് മാത്രം അത് കാര്യമായില്ല. നമ്മുടെ ഭക്ഷണശാലകൾ പോയി പരിശോധിച്ചുകൊണ്ട് മാത്രം ഇതിനൊരു പരിഹാരമാകുന്നില്ല. അതിന്റെ മൂല കാരണം ഇങ്ങനെയുള്ള
വസ്തുക്കൾ, അതായത് ഭക്ഷ്യ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഇറച്ചി അതുപോലെ മറ്റ് വിഭവങ്ങളെല്ലാം ഇതുപോലെയുള്ള പരിശോധനകൾ നടത്തി അത് ഭക്ഷ്യയോഗ്യമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അറവുശാലകളിൽ നിന്നുള്ള മലിന വസ്തുക്കൾ, രക്തം, എല്ല്, കുടൽ അങ്ങനെയുള്ളതൊക്കെ അത് ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന, അതായത് റെൻഡറിംഗ് പ്ലാന്റ് വഴി അതിനെ ശുചീകരിച്ച് പ്രോട്ടീൻ പൗഡറാക്കി മാറ്റുന്നതിനുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കേണ്ടതാണ്. അതുപോലെ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എല്ലാ അറവുശാലകളിലും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെയുള്ള ഗേഷ്യസ് എമിഷൻസ് പല നമ്മുടെ എൻവയൺമെന്റിലേക്ക് നാറ്റമുണ്ടാക്കുന്ന തരത്തിലുള്ള ഗേഷ്യസ് എമിഷൻസ് വരുന്നത് അത് കൺട്രോൾ ചെയ്യുന്നതിന്, അത് കംപ്ലീറ്റ് ട്രീറ്റ് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റിയും ഒക്കെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഏറ്റവും ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ശാസ്ത്രീയമായ സൗകര്യങ്ങളുള്ള അറവുശാലകളും അവിടെ വെറ്ററിനറി ഡോക്ടറുടെ സേവനം ഉറപ്പാക്കുകയും ശുചിയും സേഫുമായിട്ടുള്ള സുരക്ഷിതവുമായിട്ടുള്ള മാംസങ്ങൾ അല്ലെങ്കിൽ ഇറച്ചികൾ നമുക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ഉടനടി എടുക്കേണ്ടതും ഏറ്റവും അത്യാവശ്യമാണ്. അങ്ങനെ നമുക്ക് അതുപോലെ തന്നെ ഭക്ഷ്യ വിഭവങ്ങൾ ഉണ്ടാക്കുന്നിടത്ത് എല്ലാ ശുചീകരണ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം. ഏറ്റവും ശുചിയായ രീതിയിൽ വേണം ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടാക്കുവാൻ. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യവിഭവങ്ങളിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ടുള്ള ചിലതൊക്കെ ഉണ്ട്. ഷവർമ അത് കഴിയുന്നതും ഒഴിവാക്കേണ്ടതാണ്. മയണൈസ് അതും കഴിയുന്നതും ഒഴിവാക്കിയാൽ ഒരു പരിധിവരെയെങ്കിലും ഇങ്ങനെയുള്ള ഭക്ഷ്യ വിഷബാധകളിൽ നിന്നും നമുക്ക് തീർച്ചയായിട്ടും മോചനം ലഭിക്കുന്നതിന് സാധിക്കും. അതിനുള്ള സൗകര്യങ്ങൾ എത്രയും വേഗം നമ്മുടെ നാട്ടിലുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിന് തക്കതായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടത് അതാത് മിനിസ്ട്രികളാണ്. അവരും ഇതിൽ താല്പര്യമെടുത്ത് ഉടനടി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സൗകര്യങ്ങൾ ഉണ്ടാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.